അതുകൊണ്ടാണ് പല ചാനലുകളും ഡിമ്മായി പോകുന്നത്. പിന്നെ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കണ്ടന്റ് സാധനങ്ങൾ നമുക്ക് പേയ്മെന്റ് കുറയാം. അങ്ങനെ നമസ്കാരം, വ്ലോഗേട്ടനാണ്. നമ്മുടെ വാക്ക് ആൻഡ് ടോക്ക് എന്ന സീരീസ്, യൂട്യൂബേഴ്സിൻ്റെ കൂടെ സംസാരിക്കുക എന്ന കോൺസെപ്റ്റോട് കൂടി തുടങ്ങിയിട്ടുള്ള വാക്ക് ആൻഡ് ടോക്ക് എന്ന സീരീസിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരാളല്ല, രണ്ട് പേരാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും. അതായത് മാസ്റ്റർ പീസിൻ്റെ സാരഥികൾ നിസാർ ബാബുവും ആദിലും. എല്ലാവർക്കും നമസ്കാരം. എന്താണ് അപ്പോൾ നിങ്ങളെ എനിക്ക് ഇത് ഈ ഒരു സീരീസിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ വളരെ അവിചാരിതമായിട്ട് കിട്ടിയതാണ്. നമ്മൾ കൊച്ചി വന്നപ്പോൾ തൃശ്ശൂർ ഇവിടെ ഇറങ്ങിയ സമയത്ത് കൊണ്ട് കിട്ടിയതാണ് കേട്ടോ. യാദൃശ്ചികമായിട്ട് കണ്ടോ? പക്ഷെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ യാതൊരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ സമ്മതിച്ച് വന്നതിന് ആദ്യമായിട്ട് തന്നെ നന്ദി പറയണം. അങ്ങനെ സംഭവങ്ങളൊന്നും അല്ല. യൂട്യൂബിൽ നമ്മൾ യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു ഒരു യൂട്യൂബിലെ ഒരു നമ്മളൊക്കെ എനിക്കൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റാത്തത്ര ലെവലിലേക്കൊക്കെ ഇതൊക്കെ ഇപ്പൊ ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ തരുന്ന ഓരോ സപ്പോർട്ട് ഉണ്ട് വരുന്ന ഇന്ന് നമ്മളാണെങ്കിൽ നാളെ ആരാവുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല. ഈ സമയത്ത് നിൽക്കാം, നമ്മൾ പല ഇന്റർവ്യൂവിലും പറയുന്നത് തന്നെയാണ്. ഈ സമയത്ത് ഒരു രാത്രിക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. അതെന്താ നമ്മൾ വെറുതെ ഇങ്ങനെ കടന്ന് നിന്നിട്ടെന്ത് കാര്യം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എത്ര എത്രയായി ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട്? ഇപ്പം December 2017 തുടങ്ങി. ഏകദേശം 3 വർഷമാണ് ഡിസംബറിലേക്ക് 3 വർഷം. അപ്പോൾ നിങ്ങളുടെ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കണ്ടന്റുകളും, അതായത് നമ്മൾ നിത്യജീവിതത്തിൽ വേണ്ടി വരുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതും കാണാൻ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ നമ്മൾ മനസ്സിൽ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ആയിരിക്കും നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ശരിക്കും ഈ കണ്ടന്റുകൾ കണ്ടെത്തുന്നത്, കണ്ടന്റിലേക്ക് എത്തുന്നത്? കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു 50% ശരിക്കും മറ്റുള്ള വീഡിയോസ് കണ്ടിട്ട് മോട്ടിവേഷൻ ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മളെ വീഡിയോസ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലൊക്കെ തിരഞ്ഞാൽ ചിലപ്പോൾ കാണാം, അതുപോലുള്ള വീഡിയോസ് കാണാം. നമ്മളതായ ഒരു ഐഡിയയിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഇവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും, ഒന്ന്. രണ്ടാമത്തത്, നമുക്ക് പല സുഹൃത്തുക്കളും വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഓരോ കണ്ടന്റ്, ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും, അവരുടെ ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക, ഓരോ ഐഡിയകളായിരിക്കും, ഓരോ മേഖല പ്രവർത്തിക്കുന്നതായിരിക്കും. അവർ ഓരോ ഐഡിയകൾ വെച്ചിട്ട് നമുക്ക് ഐഡിയ പറഞ്ഞുതരും. അത് പിന്നെ ബേസിക്കായിട്ട് നമ്മളൊക്കെ ഇലക്ട്രോണിക്സും കാര്യങ്ങളും പഠിച്ച ആൾക്കാരാണ്. ബേസിക് എന്നല്ല, കുറേ കാലം വർക്ക് ചെയ്താണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മളും ക്രിയേറ്റ് ചെയ്യേണ്ട വീഡിയോസ് ഉണ്ട്. അങ്ങനെയാണ് പല തരത്തിലാണ് വീഡിയോസ് ഇറക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി ആയിട്ടും ഇപ്പോൾ ഫുഡ് സംബന്ധമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ. നമ്മളിപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി നോക്കണം എന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം ഉണ്ടാക്കി നോക്കിക്കോളണം എന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മളത് കണ്ടിരിക്കും. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി കയറുന്നതായിരിക്കും, പക്ഷെ അത് അവസാനം വരെ കണ്ടിരുന്നു. നിങ്ങളുടെ ഒരു അവതരണത്തിന്റെ ഒരു പ്രത്യേകത മാക്സിമം നമ്മള് വീഡിയോയില് എന്താ പറയാ ഉൾപ്പെടുത്താൻ നോക്കേണ്ടേ, കൂടുതലായിട്ട് ലാഗ് ചെയ്യാതെ. ഫുഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ മാസ്റ്റർ പീസിൽ തന്നെ ഒരു ഫുഡ് വീഡിയോ ഇട്ടു. ആ ഫുഡ് വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് ഫുഡ് നിങ്ങൾ ചെയ്യണം. പക്ഷേ എന്താ, നമ്മൾ വേറെ ചാനൽ തുടങ്ങി ചെയ്ത് അങ്ങനെ ഫുഡുമായിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ പിന്നെ ഞാനൊക്കെ ശരിക്കും കണ്ട് കിളിവായത് അതിൻ്റെ മറ്റേ മുളക് ചിപ്സ്, അത് കാണുമ്പോൾ തന്നെ കിളി പോകും. ആ ഒരു മുഖത്ത് ആ ഫീലിങ്സും ആ സംഭവങ്ങളൊക്കെ, അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അപ്പൊ അതെന്തായിരുന്നു അതിന്റെ ഒരു അനുഭവം? അത് ഇതേപോലെ നമ്മൾ കണ്ടുകൂട്ടിയ പോലെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചാണ്. അതായത് ഒരു വീഡിയോ കണ്ടന്റ് ഇല്ലാതെ ഒരു വീഡിയോ ഫെയിലായി പോയി, ഒരുപാട് വീഡിയോ ഫെയിലായി പോയിട്ട് ഇതിന്റെ ഇടക്ക്. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കാണാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫെയിലായി, നമ്മളെ ടൈമൊക്കെ വൈകി, ഒരാഴ്ചത്തെ ഗ്യാപ്പൊക്കെ വന്നു ചാനലിൽ. ആ ടൈമിൽ ഞാൻ ജോളോചിപ്പ് വെറുതെ, ഞാൻ നമ്മളെ അഭിജിത്തിന്റെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ജോളോചിപ്പ് എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും എരിവുള്ള ഒരു വീഡിയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. അപ്പം വെറുതെ ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്തതാണ്. ആ വീഡിയോയിൽ തന്നെ ഒരുപാട് ബ്ലർ സീനൊക്കെ ഉണ്ടാവും, അതായത് ക്യാമറ ഒന്നും സെറ്റ് അല്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കാത്തടത്ത് എത്തിപ്പോയി, അതിന് മാത്രം എരിവായിരുന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ പിന്നീട് അതിൻ്റെ ആ മുളക് ഭൂതി ജോലോക്കിയ എന്ന് പറഞ്ഞിട്ട് ആ മുളകുണ്ടല്ലോ, ആ മുളകിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ. പക്ഷേ ആ മുളകൊന്നും ഞാൻ
ട്രൈ ചെയ്ത് നോക്കി, സഹിക്കാൻ പറ്റില്ല, നല്ല എരിവാണ്. അതിനുശേഷം പിന്നീട് വന്ന യൂട്യൂബേഴ്സ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തൊക്കെ എരിവില്ലാത്ത, ആ പിന്നീട് കണ്ടു. അപ്പോ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നു ആക്ടിങ്, പക്ഷെ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അവർ ആക്ടിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഈ എന്താ ജോളജിപ്പിന്റെ ടീമിനോട് മെയിൽ അയച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ അവർ തന്നെ പറഞ്ഞു കുറെ പ്രൊഡക്ഷൻ കൂടിയ ടൈമിൽ അവർക്ക് പറ്റിയ ഫോൾട്ട് ആണ്, പ്രൊഡക്ഷൻ കൂടിയപ്പോൾ ക്വാളിറ്റി കുറഞ്ഞാന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ ഓർഡേഴ്സ് ആ സമയത്ത് വന്നിട്ടുണ്ട്, നമ്മൾ മാത്രമല്ല അന്ന് ചെയ്തത്. പിന്നെ അതിന് ശേഷം അതുപോലെ തന്നെ യൂട്യൂബില് ഒട്ടുമിക്ക ഹൈ ലെവലിൽ നിൽക്കുന്ന ചാനൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ജിയോളജിപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഡക്ഷൻ കൂടി, ഒരു കമ്പനി ആകുമ്പോൾ ഇത്രത്തോളം പർച്ചേസിങ് അവർ പ്രതീക്ഷിച്ച് കാണൂല. അവരെന്നെ പിന്നെ അതിന്റെ ബാക്ക് സൈഡിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും യൂട്യൂബിൽ വരുന്നതുകൊണ്ടും അവർ കുറച്ചതായിരിക്കാം എനിക്ക് തോന്നുന്നത്. ഇതന്നെ വീഡിയോസ് പറഞ്ഞത് ഇഷ്യൂസ്, ഇപ്പം സാധാരണ അത്യാവശ്യം ബോഡി സെറ്റപ്പില്ല അവനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളാരെങ്കിലും എടുത്തു കഴിച്ചാലും ശരിയാണ്, ടെൻസ് കണ്ടീഷൻ ഒക്കെ റെഡി ആണെങ്കിലും അങ്ങനെ ചെറുതാക്കിയതായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവര് തന്നെ കുറച്ചതാണെന്ന് പറഞ്ഞോ. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണും അതുമായിട്ട് അനുബന്ധിച്ചിട്ട് ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനൽസ് വന്നിട്ടുണ്ട്, ഒരുപാട് യൂട്യൂബ് ചാനൽസ്. കാരണം പലരും തൊഴിലില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിൽ ചിലർ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറേ പേരൊക്കെ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ജോലിയൊക്കെ തുടങ്ങിയപ്പോൾ അതവിടെ ഡൗണായി. പക്ഷെ പലരും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലേക്കൊക്കെ വരുന്നവർക്കായിട്ട് നിങ്ങൾ ഒരു അനുഭവസ്ഥർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് അല്ലെങ്കിൽ കാര്യങ്ങൾ യൂട്യൂബിലേക്ക്? യൂട്യൂബിലേക്ക് ആർക്കും വരാം, അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഒരു മൊബൈലും മാത്രം മതി, ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതിലെ കണ്ടന്റ് ഇടുക എന്നുള്ളത് അത് അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ നമുക്ക് അറിയുന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡിന് നല്ല റീച്ച് കാണേണ്ട, അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ കഴിയില്ല. നമുക്കറിയുന്ന വിഷയം, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് പഠിച്ച അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ പഠിച്ച ആളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് നമുക്ക് താല്പര്യമുള്ള വിഷയം, ഇപ്പോൾ വണ്ടിനോട് നല്ല താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അവർ വണ്ടീൻ്റെ റിവ്യൂ അങ്ങനെയൊക്കെ പോകുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്കറിയുന്ന വിഷയമാണെങ്കിൽ നമുക്ക് ഒന്നും കൊണ്ടുപോകാം. വ്യൂവേഴ്സ് പൈസ ഈ രണ്ട് സംഭവങ്ങൾ നമ്മളെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ ആ ഒരു ഫാഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള നമുക്ക് വന്നു ചേരേണ്ടതാണ്. ഈ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ വ്യൂവേഴ്സ് പണം, ഈ സാധനം നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂല. ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു സബ്സ്ക്രൈബർ വിചാരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യൂവേഴ്സ് വിചാരിക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് വീഡിയോ റെഡിയാക്കുക എന്നുള്ള ഒരൊറ്റ പണിയാണ്, നമ്മൾ വെറും ക്രിയേഷൻ മാത്രം, ബാക്കിയുള്ളത് ജനങ്ങൾ ഏറ്റെടുക്കണം. ജനങ്ങളാണ് പൈസ തരേണ്ടത്, യൂട്യൂബാണ്, അത് യൂട്യൂബിൽ തരേണ്ടത്. അതിനൊക്കെ മെയിനായിട്ട് എന്താ വേണ്ടത്, നമ്മുടെ അടുത്തുള്ള സംഭവം റെഡി ആയിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യാം. വ്യൂ കുറഞ്ഞെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് വീഡിയോ നിർത്തിയിട്ട് പോകരുത്. സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിയ കണ്ടന്റ് നമ്മൾ ഏറ്റെടുക്കുക, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടന്റ് അതുപോലെ നമുക്ക് ചെയ്യുന്ന കണ്ടന്റിൽ നമുക്കൊരു നോളജും വേണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുവിടാം, അതായത് നമ്മൾക്ക് എന്താണ് അറിയുന്നത്, നമ്മുടെ ജോലി തന്നെ ഒരു വീഡിയോ ആക്കി മാറ്റിയാൽ മതി. അതായത് ഇപ്പോൾ ഒരു ആശേരി പണി അറിയുന്ന ആളാ വിചാരിച്ചു, അയാളെ ഒരു മരത്തിലുള്ള പണിയൊക്കെ അതൊക്കെ നമുക്ക് യൂട്യൂബിൽ ഇടാം. അതിന് അയാൾ പിന്നെ വേറെ വീഡിയോ കണ്ടു, ഇപ്പം ഒരു മറ്റെന്തെങ്കിലും ക്രാഫ്റ്റിന്റെ വീഡിയോ കണ്ടു അത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു വർക്കായി മാറും, ഇതൊരു ജോലിയായി മാറും. നമ്മുടെ ലൈഫ് ഒരു പാഷൻ നമ്മൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക, അപ്പൊ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും. നാലോ അഞ്ചോ വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ മറ്റത്. അതെ, നമുക്കറിയാതെ കുറിച്ച് എനിക്ക് വണ്ടി നന്നാക്കാൻ അറിയില്ല. ഞാൻ വണ്ടി നന്നാക്കണ ഒന്നോ രണ്ടോ വീഡിയോ, ഒരു ലൈറ്റ് നന്നാക്കണ മറ്റോ, അങ്ങനത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നമുക്ക് വീഡിയോ ക്രിയേഷൻ, നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ ചെയ്യാൻ കഴിയും. നമ്മൾ ഇപ്പോ യൂട്യൂബിലൊരു ഇംഗ്ലീഷ് വീഡിയോ നോക്കി അതിന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല, നമുക്ക് അതിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോയിൽ നിൽക്കൂലല്ലോ. അതുകൊണ്ടാണ് പല ചാനലുകളും ഡിമ്മായി പോകുന്നത്. പിന്നെ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കണ്ടന്റ് സാധനങ്ങൾ നമുക്ക് പേയ്മെന്റ് കുറയാം, അങ്ങനെ മറ്റുള്ള ആളുകൾക്കും വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യണമായിരിക്കും. യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ടൈമിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നട്ട പാതിരി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഫസ്റ്റിലല്ലോ ഹൈ റീച്ച്, എന്താ പറയുക, ഫസ്റ്റ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കയറുന്ന റീച്ചിനനുസരിച്ചായിരിക്കും പിന്നെ ആ വീഡിയോ അങ്ങനെ പോകാം. ഒട്ടുമിക്കോട്ടോ ചില ചില സമയത്ത് വൈറലാവുന്നുണ്ട്. അപ്പം നമുക്കത് ചിന്തിക്കാം, നമ്മൾ വീട്ടിലൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കണം, ഒട്ടുമിക്ക ആളുകൾ എപ്പോഴാണ് ആ സമയത്ത് വൈകുന്നേരം സമയങ്ങളിലായിരിക്കും. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഉച്ച സമയത്ത് ഇറക്കുന്നതെന്ന് വെച്ചാൽ ഉച്ച സമയത്താണ് സ്ത്രീകളൊക്കെ വീട്ടിലെല്ലാം പണിയും കഴിഞ്ഞിട്ട് നിൽക്കുന്നത്. നമ്മൾ ആ മെയിൻ്റ് ചെയ്യാം. ഞായറാഴ്ചയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ തന്നെ ഉണ്ടാവും, രാവിലെ കൊടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും അതാണ് ആ വീഡിയോ അതിനനുസരിച്ച് നമ്മൾ നോക്കി ചെയ്യുക, നമ്മൾ തന്നെ നമ്മളെ ഫ്രീ ടൈം കണ്ടെത്തുക. എന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ചെയ്യുക, അതായത് നമ്മുടെ ഈ ചാനലിന് ഓരോ ചാനലിനും ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പറഞ്ഞാൽ ഈ 6 മണിൻ്റെ ശേഷം 7 മണി 8 മണി ആ ഒരു ടൈമിലാണ് വരിക. അതേപോലെ ഏതെങ്കിലും ഒരു ടൈം ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ 7:55 കറക്റ്റ് ചെയ്ത്, അപ്പോൾ ആ ഒരു ടൈം വരെ മൈൻഡിലുണ്ടാവും സബ്സ്ക്രൈബർ. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈം കറക്റ്റ് ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കത് നമ്മുടെ ചാനലില് ഒരു വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ വൈറൽ അല്ല ഒന്ന് രണ്ട് വീഡിയോസിന് വ്യൂസ് വരുന്നത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ചാനലിന്റെ സമയം കണ്ടെത്തണം. മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുന്ന സമയം നോക്കിയിട്ട് ആ സമയത്ത് കാര്യമില്ല. അതാ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പല ചാനലുകളും വീഡിയോ ഇടുന്നത് ഓരോ സമയത്താണ്, അവർക്ക് ഓരോ സമയമുണ്ട്. അഞ്ചു മണിക്ക് ഇടുന്നുണ്ട്, ഏഴ് മണിക്ക് ഇടുന്നുണ്ട്, ഏഴ് മണി എട്ട് മണി ആ സമയത്ത് രാത്രി ഒമ്പതിന്റെ ശേഷം അത് അവര് നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മളെ ചാനൽ സംഭവമാണ് മെയിൻ. അപ്പോ നിങ്ങളായിട്ടുള്ള ഈ ഒരു സംസാരം എനിക്ക് മാത്രമല്ല നമ്മുടെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സിന് യൂട്യൂബ് ഒരു ജീവിതത്തിന്റെ ഒപ്പം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് അത് പ്രചോദനമാവും. അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവും നെഗറ്റീവ്സും നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതിൽ വന്നാലുണ്ടാവുന്ന നേട്ടങ്ങളും അതുപോലെ വന്നാലുണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് പോയിന്റ്സുകളും നിങ്ങൾ പറഞ്ഞു. അപ്പോ വളരെ ഉപകാരമാണ് ഈ ഒരു ടോക്ക് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോ എന്തായാലും വളരെ നന്ദി ഈ ഒരു ഇതിലേക്ക് വന്നതിന്. അപ്പോ നിങ്ങള് എന്റെ ഈ ചാനലിൽ കാണുന്ന എന്റെ വ്യൂവേഴ്സ് നിങ്ങളെ ഇവരെ അറിയാത്തവരായിരിക്കില്ല. നിങ്ങൾ ചിലപ്പോ ചിലരെങ്കിലും ചിലപ്പോ കാണാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ വീഡിയോസ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന, അതായത് ഫാമിലി ആവട്ടെ, കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻസ് ആണ് ഇവരുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒന്ന് എല്ലാവരും ഇവരുടെ ചാനൽ മാസ്റ്റർ പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഇവർ ഇത്രയും നല്ലൊരു അവസരമാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇവരുടെ ചാനൽ നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇവരുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, മാക്സിമം സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുക.